മാക്സിമം ബുദ്ധിമുട്ടിക്കുക. ഒരാൾ ആരും നന്നാവുന്ന ഇഷ്ടമല്ല. ഞങ്ങൾക്ക് പണിയെടുക്കാതെ ജീവിക്കണം, ഇത് മാത്രമാണ് ഓരോ യൂണിയൻകാരുടെയും എയിം. ഹായ് എവരിവൺ, എല്ലാവർക്കും ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. രതീഷാണ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ കിറ്റക്സിൻ്റെ ഇഷ്യൂ. അത് നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമാണോ അല്ലയോ, ഇതൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചില അനുഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ ഞാനൊരു ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ഞാൻ വീട് വെക്കുന്നത് വരെ എനിക്ക് നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻസ്, അവരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ നമ്മൾ ട്രേഡ് യൂണിയൻസിന്, എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് ട്രേഡ് യൂണിയൻസ്, അതൊക്കെ ഒന്ന് ബാൻ ചെയ്താൽ തന്നെ നമ്മുടെ നാട്ടിലെ പകുതി അല്ല മുക്കാശതമാനം പ്രശ്നം സോൾവായി കിട്ടും. ആദ്യം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നല്ല, കുറേ അനുഭവമുണ്ട്, അതിൽ ഒന്നിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഒരു ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ്, വലിയ സെറ്റപ്പൊന്നുമില്ല, ചെറുത്. അപ്പോൾ അവിടത്തേക്ക് സാധനം ഇറക്കുമ്പോൾ ആകെ ഉള്ളത് ആ ഒരു ഫ്രിഡ്ജ്, കുറച്ച് ഒരു മൈക്രോവേവ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്, ഒരു രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഓൾറെഡി ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തു വെച്ചു. അതിൽ ഇനിയുള്ള പിന്നെയുള്ള ഫ്രിഡ്ജും ഒരു ചെറിയ വേറെ ആയിട്ടുണ്ട് മുമ്പ്, ചെറിയ സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉടനെ ഈ യൂണിയൻ, ട്രേഡ് യൂണിയൻസ് വന്നേക്കാണ്, നിങ്ങൾ ഓൾറെഡി ഇറക്കി വെച്ച സാധനത്തിനും ഞങ്ങൾക്ക് പേ ചെയ്യണം, ഈ ഇരിക്കുന്ന ഫ്രിഡ്ജും ഞാൻ നിങ്ങൾ തന്നെ ഇറക്കും, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അവരൊരു ഭീമമായ തുകയാണ് ചോദിക്കുന്നത്. എന്തിനാണ് എൻ്റെ അവർ ചെയ്യാത്ത ജോലിക്കും കൂടെ സാലറി ചോദിക്കുന്നത്? ഞങ്ങൾ ഓൾറെഡി ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇനിയുള്ളത് ആ ഒരു ഫ്രിഡ്ജാണ്. അത് ഫ്രിഡ്ജ് ഇറക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു യാതൊരുവിധ ക്വാളിഫിക്കേഷൻ, ഇതൊരു ഇലക്ട്രിക് സാധനമാണ്, ഇതെങ്ങനെ കെയർ ചെയ്യണമെന്ന് പോലും അറിയില്ലാത്ത കുറച്ച് ആളുകൾ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഇറക്കി വെക്കും ഒരു ഫ്രിഡ്ജ് ഇറക്കി വെക്കാൻ അന്ന് ചോദിച്ചത് ഐതിങ് ഒരു 1500 രൂപ സംതിങ് ആണ്, 1500 രൂപയ്ക്ക് മേളിലാണ് അവർ ചോദിച്ചത്. വെറുതെ അങ്ങനെ ചോദിക്കുകയാണ്, ഇത്രയും ക്യാഷ് കിട്ടണം, നിങ്ങൾ അവിടെ ഇറക്കി വെച്ചതെന്ന് അറിയേണ്ട കാര്യമില്ല. എന്തിനാ അവരറിയണം, ഒരു യൂണിയൻകാരെ അവരറിയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഞാൻ വാങ്ങിയ സാധനം എൻ്റെ ഒരു ഷോപ്പിലേക്ക് എടുത്തു വെക്കുന്നതിന് എൻ്റെ സ്റ്റാഫ് വയ്ക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് സ്റ്റാഫ് ഉണ്ട്. അതുള്ളപ്പോൾ ഞാൻ എന്തിനു ഇവരെ വിളിക്കണം? അല്ലെങ്കിൽ അവരിടപെടേണ്ട കാര്യം തന്നെ എന്തിരിക്കുന്നു? അവരെ ഞാനൊരു പണിക്ക് വിളിച്ചിട്ട് പണി ചെയ്തിട്ട് സാലറി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചോദിക്കാം. ഇത് അവരെനിക്ക് ആവശ്യമില്ല, ആവശ്യമില്ല. അതുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ കാശ് ഞാൻ ഒരാൾക്ക് എണ്ണി കൊടുക്കാൻ ആരും എനിക്ക് കൊണ്ടു തന്നിട്ടൊന്നുമില്ലല്ലോ. ഫ്രീ ആയിട്ട് ഇത് പാർട്ടിക്കാർ വരും, പാർട്ടിക്കാർക്ക് കൊടുത്തോ, ട്രേഡ് യൂണിയൻ വരും അവർക്ക് കൊടുത്തോന്ന് പറഞ്ഞ് ഞാനിവിടെ വീട്ടിൽ നിന്ന് അച്ചടിക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, അതങ്ങനെ ചുമ്മാ പാർട്ടിക്കാർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അന്ന് അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മാക്സിമം പ്രശ്നം ഇല്ലാതിരിക്കാൻ നോക്കി, അവരത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അവസാനം ആര് കമ്പനിക്കാർ തന്നെയാണ് ഇറക്കിയത്, ഞാൻ അല്ലാതെ അവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ കട ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഒരു പ്രശ്നങ്ങളായിട്ടൊക്കെ വന്ന ഇവർ കട ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു മനുഷ്യൻ പോലും അതുവഴി ഒരു ചായ കുടിക്കാൻ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഏരിയക്കാരാണ്, ഈ ഏരിയയിൽ ഞങ്ങളാണ് ഉള്ളത്, ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് വായുതോരാതെ പ്രസംഗിച്ച ടീംസ് ഒരു മനുഷ്യൻ പോലും ഒരു ചായ കുടിക്കാൻ പോലും ആ എൻ്റെ കടയിലോട്ട് വന്നിട്ടില്ല. ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ തുടങ്ങാനിരിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻസും. അവർക്ക് കാശ് കിട്ടണം, അവർക്ക് കാശ് കിട്ടിയാൽ നിങ്ങൾ എന്തുകൊണ്ടാ ചെയ്തോ, അങ്ങനത്തെ ഒരു നിലപാടാണ്. അപ്പോൾ ഒരു കുറെ കാശ് കിട്ടിയെന്ന് പറഞ്ഞ് ഒരാളെ വേറൊരാളെ കൊന്നു കഴിഞ്ഞാലും ഇവർ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇപ്പം നമ്മുടെ നാട് നടക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ അതിക്രമങ്ങളെല്ലാം നടക്കുന്നത്. പാർട്ടിക്കാരായിട്ട് പിടിയുണ്ടോ, അല്ലെങ്കിൽ ഒരു യൂണിയൻ, ഏതെങ്കിലും ഒരു യൂണിയനിലെ മെമ്പറാണോ, എനിക്ക് എന്തു ആവാം എന്നുള്ള നിലപാടാണ്. അത് കഴിഞ്ഞ് ഞാനൊരു വീട് വെച്ചു, വർഷങ്ങൾ കഴിഞ്ഞു, കടയൊക്കെ പൂട്ടിപ്പോയി, അതിനുശേഷം ഒരു വീട് വെച്ചു. വീട് വെച്ചപ്പോൾ തുടക്കം മുതലേ ട്രേഡ് യൂണിയൻസിന് പ്രശ്നമാണ്. ഇവർ എല്ലാ പാർട്ടിക്കാർക്കും ട്രേഡ് യൂണിയൻസ് ഉണ്ടല്ലോ, എല്ലാവരും കണക്കാണ്. ഒരു ദിവസം കമ്മ്യൂണിസ്റ്റുകാരുടെ ആണെങ്കിൽ ഒരു ദിവസം കോൺഗ്രസ്സുകാരുടെ, അടുത്ത ദിവസം BJP. ഇങ്ങനെ എല്ലാവരും ചുമ്മാ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എൻ്റെ പറമ്പിൽ പണി ചെയ്യുകയോ എന്തും ഞാൻ ചെയ്യും, അത് ഇടപെടേണ്ട കാര്യം വേറൊരാൾക്കില്ല. വീട്ടിൽ മരം മുറിച്ചു, മുറിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ ആളെ കത്തിക്കോ, കയറ്റണം ഞങ്ങളെ കയറ്റൂ, അതെവിടത്തെ ന്യായമാണ്? എൻ്റെ സാധനം എങ്ങനെ കൊണ്ടുപോകണം, എന്ത് ചെയ്യണം, ഇതെല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്.
റോഡിൽ വണ്ടി നിർത്താൻ പറ്റില്ല, റോഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് തടി കയറ്റാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ പറമ്പിലോട്ട് വണ്ടി കയറ്റിക്കോ, വണ്ടി കയറ്റി ഇട്ടാൽ കൂടി നിങ്ങൾ തടി കയറ്റാൻ സമ്മതിക്കൂല, ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. അതുമല്ല, റോഡിൽ ഒരു വണ്ടി നിർത്തിയിടാൻ ആരുടെ പെർമിഷനാണ് എനിക്ക് വേണ്ടത്? ഒരു മനുഷ്യന്റെ പെർമിഷൻ ആവശ്യമില്ല, കാരണം ഞാനും ടാക്സ് പേ ചെയ്യുന്ന റോഡാണ്, എനിക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് കുറെ യൂണിയൻകാർ വന്ന് വെല്ലുവിളിക്കേണ്ടതും എന്റെ ജോലി തടസ്സപ്പെടുത്തേണ്ട കാര്യം ഇല്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. എന്നാലും ഒരാളെ മാക്സിമം എത്ര ബുദ്ധിമുട്ടിക്കാൻ പറ്റും എന്ന് അവർ എന്നെ അങ്ങ് കച്ചവട്ടി അങ്ങ് ഇറങ്ങുകയാണ്. മാക്സിമം ബുദ്ധിമുട്ടിക്കുക, ഒരാൾ ആരും നന്നാവുന്ന ഇഷ്ടമല്ല, ഞങ്ങൾക്ക് പണിയെടുക്കാതെ ജീവിക്കണം, ഇത് മാത്രമാണ് ഓരോ യൂണിയൻകാരുടെ എയിം. ആകെ മുറിക്കാനുള്ള ഒരു രണ്ട് മരമാണ്, രണ്ട് മരം മുറിക്കാൻ വേണ്ടി എനിക്ക് എത്ര സ്റ്റാഫിനെ വിളിക്കേണ്ടി വരും ഈ യൂണിയൻകാരെ വിളിച്ചു കഴിഞ്ഞാൽ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ മരം മുറിക്കാൻ രണ്ടുപേര്, ട്രേഡ് യൂണിയൻകാർ വന്നിരിക്കുന്നത് 8-10 പേരാണ്, എല്ലാവർക്കും സാലറി കൊടുക്കണം. അത് കഴിഞ്ഞ് ട്രേഡ് യൂണിയൻകാർ മൊത്തമായിട്ട് പണി ചെയ്താലും കുഴപ്പമില്ല, അവർ ഞാൻ പണി കൊടുക്കാം, അവർ മരം മുറിച്ചിട്ടിട്ട് വണ്ടി കയറ്റി തിരിച്ചുകൊണ്ടുന്ന ഒരു തടിവെല്ലിൽ ഇറക്കി തരട്ടെ, അത് ചെയ്യത്തില്ല, ഞങ്ങൾ കയറ്റത്തേ ഉള്ളൂ. അപ്പം മുറിക്കാൻ ഒരാൾ ഇവിടെ, കയറ്റാൻ യൂണിയൻകാർ, അവിടെ ഇറക്കാൻ പോകാനായിട്ട് അവിടെ യൂണിയൻകാരൊന്നും വരില്ല, അതിന് വേറെ ആളിനെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ എത്ര സെക്ഷനിലെ ആളാണ് നമ്മൾ എത്തണം? നമ്മളെന്താ കോടികൾ വെച്ചിട്ടാണോ ഒരു മരം മുറുക്കി ഇറങ്ങുന്നത് ഈ യൂണിയൻകാരൊക്കെ തീറ്റി പോറ്റുവാൻ വേണ്ടിയിട്ട്? അപ്പം നമ്മുടെ സാഹചര്യം അനുസരിച്ച്, എൻ്റെ മാത്രം കാര്യമല്ല ഇത്, ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് യൂണിയൻകാർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു മരം മുറി ആയാലും എന്ത് സാധനങ്ങൾ, ഒരു വീട് ആവശ്യത്തിനോട്ട് ഉള്ള മണലും മറ്റു സാധനങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്, ഞങ്ങൾക്ക് പണി വേണം. അപ്പം ബാക്കിയുള്ള ഞങ്ങൾക്ക് പണി വേണം എന്ന് പറഞ്ഞ് യൂണിയൻകാർ വന്ന് പിടിച്ചെടുക്കുകയാണ് ഒരു ജോലി. അപ്പം ബാക്കിയുള്ളവർക്ക് പണി വേണ്ട, ഈ യൂണിയനിലുള്ളവർ മാത്രം ഫ്രീ ആയിട്ട് ആ ചെറിയ ജോലി ചെയ്യത്തുള്ളൂ, ചെറിയ ജോലി ചെയ്തിട്ട് ഭീമമായ തുക സാലറി എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോകും. ഞങ്ങൾ വയറ് നിറയണം എന്നുള്ള ഒരേ ഒരു എയിം മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ളവർ, ഈ അതേ പണിക്ക് ഞാൻ വിളിച്ചിരിക്കുന്ന ബാക്കിയുള്ള തൊഴിലാളികളോ, അവരുടെ ജോലി പോയില്ല അന്നത്തെ, അപ്പോൾ അവർ വിടിച്ചെന്ന് പട്ടിണി ഇരിക്കണമായിരിക്കും. ഇവരൊരു യൂണിയനിലുണ്ടെന്ന് പറഞ്ഞ് എന്ത് അതിക്രമവും കാണിക്കാം. ഇങ്ങനെ ഒരു ഫ്രീഡം നമ്മളെ ഗവൺമെൻറ് ആയിട്ട് തന്നെ അങ്ങ് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് റൺ ചെയ്യുന്ന പാർട്ടിക്കാർ തന്നെ അങ്ങ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അതൊരു കോമഡിയാണ് ആക്ച്വലി പറഞ്ഞാൽ. നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ, അവിടെ സ്ഥലവും പേരൊന്നും പറയുന്നില്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. വീട്ടിൽ നമ്മളെ കല്ലിറക്കുമ്പോൾ എനിക്ക് നോക്കുകൂലി വേണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ് നോക്കുകൂലി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകാൻ വന്നേക്കുന്നത്. നോക്കൂ, ഞാൻ പുള്ളിയുടെ കാര്യമായിട്ട് പറഞ്ഞു, ചേട്ടാ നോക്കൂലിയൊക്കെ നിർത്തിയിട്ട് കാലം കുറേ ആയി, അതൊന്നും അറിഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, നോക്കൂലി നിർത്തിയേ ഇല്ലേ, ഇവിടെ പണി വേണമെങ്കിൽ നോക്കൂലിയൊക്കെ തന്നേ പറ്റൂ, എനിക്ക് ഇത്രയും രൂപ വേണം എന്നും പറഞ്ഞ് അങ്ങ് പ്രശ്നം ഉണ്ടാക്കുക. ഒരു ലോറിയിൽ കൊണ്ടുവന്നു ആ സാധനം, ജസ്റ്റ് അവർ ലോറിയിൽ ടിപ്പ് ചെയ്തിട്ട് അവർ വെക്കോളും. ഇതിന് ഒരു മനുഷ്യൻ്റെ വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല, അതും എൻ്റെ പറമ്പിലാണ് ഇടുന്നത്, റോഡിൽ ഇടുന്നില്ല. എന്നിട്ട് കൂടി അയാൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞ് അലമ്പുക, ആ കാശൊന്നും കൊടുത്തില്ല. ഞാൻ സാധനം ഇറക്കി, അടുത്ത് ഇലക്ഷൻ വന്നു, ഇലക്ഷൻ വന്നിട്ട് വമ്പിച്ച ഭൂരിപക്ഷമായിരുന്നു പുള്ളിക്ക്, മൊത്തം 20 വോട്ടാണ് കിട്ടിയത്. 20 വോട്ട് എനിക്കൊന്ന് അയാളുടെ ഫാമിലിയിലുള്ളവർ മൊത്തത്തിൽ പോലും വോട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, വലിയൊരു ഫാമിലിയൊക്കെയാണ്, ആ ഫാമിലിയുള്ളവർ പോലും വോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല, മൊത്തം 20 വോട്ടാണ് പുള്ളിക്ക് കിട്ടിയത്. കൂടെ അത്രയും കാലം കൊടി പിടിച്ച് കൂടെ നടന്നമാർ പോലും വോട്ട് കൊടുത്തിട്ടില്ല. പുള്ളി വലിയ കോൺഗ്രസ്സിലെ വലിയ പ്രവർത്തനമായിരുന്നു, പിന്നീട് കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് സ്വതന്ത്രനായിട്ടൊക്കെ കയറി നിന്നതാ. അത്രയും പിടിപാടുള്ള ഒരു മനുഷ്യനാണ് വമ്പൻ ഭൂരിപക്ഷത്തിൽ തോറ്റത്, 20 വോട്ട്. അപ്പം അത്, അപ്പോൾ ആളുകൾ ഓരോരുത്തരുടെ പ്രവൃത്തികൾ ആളുകൾ മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടാണ് പുള്ളിക്ക്, പുള്ളിയുടെ ഇത്രയും വൃത്തികെട്ട പ്രവൃത്തികൾ കാരണം വോട്ട് കിട്ടാതെ പോയത്. അതേസമയം ട്രേഡ് യൂണിയൻസ് ആണോ അങ്ങനെയാണോ, അവരെ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടി സപ്പോർട്ട് ചെയ്ത് ഇവർ ഇലക്ഷനൊന്നും നിൽക്കാനും പോകുന്നില്ല, ഇവർ കുറേ വോട്ട് പാർട്ടിക്ക് കിട്ടും. അതുകൊണ്ട് പാർട്ടി ഇവരെന്ത് തന്തയിലമത്തരം കാണിച്ചാലും അങ്ങ് സപ്പോർട്ട് ചെയ്യാണ്. ഇതിനൊക്കെ ഒരു അറുതി വേണം നമ്മുടെ നാട്ടിൽ. ഈ ട്രേഡ് യൂണിയൻസിനെല്ലാവരെയും പിരിച്ചുവിട്ട് മനസ്സമാധാന, എന്നാൽ മാത്രം മനസ്സമാധാനമായിട്ട് ഇവിടെ ഒരു വ്യവസായമോ എന്ത് തന്നെയായാലും നമ്മുടെ നാട്ടിൽ നടത്താൻ പറ്റുള്ളൂ. ഇത് എനിക്കൊന്നും, എനിക്ക് കേരളത്തിൽ മാത്രമാണ് ഈ ഇത്രയും പ്രശ്നം. കേരളത്തിലാണ് ഒരുപാട് എല്ലായിടത്തും യൂണിയനാണ്, എന്നാൽ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. നാട്ടുകാർക്കൊരു പ്രയോജനമില്ല, പാർട്ടിക്കാർക്ക് എല്ലാവർക്കും നല്ല പ്രയോജനമുണ്ട്. അതിപ്പോൾ ഏത് അസോസിയേഷൻ എടുത്താലും ഏത് യൂണിയൻകാരെടുത്താലും പാർട്ടിക്കാർക്ക് നല്ല പ്രയോജനമുണ്ട്, ബാക്കിയുള്ള നാട്ടുകാർക്കൊരു പ്രയോജനം ആരും നിന്നുമില്ല. ഉപദ്രവം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓരോ ട്രേഡ് യൂണിയനും കൊണ്ട്.